പുള്ളിപ്പുലികളും മാർട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഹരിശ്രീ അശോകൻ ഈ ബിസിനൊപ്പം ചേരുന്നു. സ്വാഗതം ശ്രീ ഹരിശ്രീ അശോകൻ ഈ ബിസിലേക്ക്. തിരക്കുള്ള ഹാസ്യതാരമായി തിളങ്ങിയ ഹരിശ്രീ അശോകൻ ചെറിയ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും സിനിമയിലേക്ക്, പുള്ളിപ്പുലികളും മാർട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിലൂടെ. അതും ലാൽ ജോസിനൊപ്പം ശക്തമായ ഒരു കഥാപാത്രം തന്നെ. എങ്ങനെ കാണുന്നു ഈ തിരിച്ചുവരവ്? തിരിച്ചുവരാനായിട്ട് ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാനിവിടെ തന്നെ. ചിത്രങ്ങളുടെ എണ്ണം ഒരുപാട് ഇറങ്ങാനുള്ള എണ്ണങ്ങളാണ് കൂടുതലുള്ളത്. ലാൽ ജോസിൻ്റെ ചിത്രം വളരെ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വളരെ നല്ല റിപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ നല്ല ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചിത്രം തന്നെയാണ് ലാൽ ജോസിൻ്റെ ചിത്രം പുള്ളിപ്പുലിയിലെ ആട്ടിൻകുട്ടിയും. പിന്നെ ലാൽ ജോസുമായിട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണ് ഞാൻ, മീശ മാധവൻ, അതിനുശേഷം അച്ഛനുറങ്ങാത്ത വീട്, അത് കഴിഞ്ഞ് ഈ ചിത്രം. ഇതിൽ മറ്റ് മീശമാധവനെ ചെയ്ത പോലെ തന്നെയുള്ള വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോമഡി വേഷം. പക്ഷേ ഒരു കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറല്ല, എല്ലാം തന്നെ അതിൽ വളരെ ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ അകത്ത് വളരെ സഭ്യമായിട്ടുള്ള, ലളിതമായിട്ടുള്ള നർമ്മങ്ങളിലൂടെ പറഞ്ഞു പോകുന്ന ഒരു ഫൺ സിനിമയാണ് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. അതിപ്പോൾ ജനങ്ങൾ കേരളത്തിൽ എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സിനിമാ പ്രേമികളായിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എല്ലായിടത്തും ഇടുന്ന ന്യൂസ്. ലാൽ ജോസ് സിനിമയിലേക്ക് വിളിക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക? ലാലുവിൻ്റെ പടത്തിലൊക്കെ വിളിക്കുമ്പോൾ ഒരു നല്ല കഥയിൽ അല്ലെങ്കിൽ നല്ല സിനിമയിൽ ഒരു പങ്കാളിയാവാൻ കഴിയുമല്ലോ എന്നുള്ളൊരു സന്തോഷം, അതിനേക്കാൾ ഉപരി ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷം, പിന്നെ വളരെ സുഖമായിട്ട് അഭിനയിക്കാനുള്ള ഒരു മൂഡ്, അങ്ങനെ ഒരുപാട്. ഒരു നല്ല സിനിമ അല്ലാത്ത സിനിമ മിക്കവാറും ലാൽ തിരഞ്ഞെടുക്കാറില്ല. അങ്ങനെയുള്ളൊരു കഥ, അതുകൊണ്ട് തന്നെ ലാലുവിൻ്റെ പടങ്ങളിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലാണ്, അതിലെന്ത് വേഷമായാലും. മുൻപ് ദിലീപ് ഹരിശ്രീ അശോകൻ കൂട്ടുകെട്ട്, ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ ഹരിശ്രീ അശോകൻ കൂട്ടുകെട്ട്, അതും ലാൽ ജോസിലൂടെ തന്നെ. എങ്ങനെ കാണുന്നു ഈ പുതിയ കൂട്ടുകെട്ട്? അല്ല, കുഞ്ചാക്കോ ബോബനായിട്ടുള്ള കൂട്ടുകെട്ട് കുറേ ഉണ്ട്. കാരണം അങ്ങനെ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ തന്നെയും അനിയത്തിപ്രാവിൽ തുടങ്ങി അങ്ങനെ മൂന്നാല് ചിത്രങ്ങൾ ഞങ്ങൾ ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ചാക്കോച്ചൻ പിന്നെ കുറച്ച് നാൾ സിനിമ മാറി നിന്നു. വീണ്ടും തിരിച്ച് വളരെ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ് ചാക്കോച്ചൻ നടത്തുന്നത്. എന്നാൽ ഇനിയും ചാക്കോച്ചൻ്റെ ഒന്ന് രണ്ട് ചിത്രങ്ങളിലൂടെ പ്രതീക്ഷിക്കാം എന്നെ. നല്ല ഒരു കോമ്പിനേഷനാണ് ദിലീപ് പോലുള്ള, ദിലീപ് ഞാനുമായിട്ട് ചെയ്തിട്ടുള്ള വേഷങ്ങൾ പോലെ തന്നെ അതുപോലെ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളും അതുപോലുള്ളൊരു കോമ്പിനേഷൻ സിനിമ തന്നെയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ പോലും ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളിൽ കോമഡി എന്നത് അശ്ലീലം പറയൽ അല്ലെങ്കിൽ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കൽ, അത്തരം ഡയലോഗുകൾ അത്തരത്തിലായി മാറിയിരിക്കുന്നു. ബ്ലാക്ക് കോമഡി എന്നൊരു വിഭാഗം തന്നെ വന്നിരിക്കുന്നു. അതിനെ എങ്ങനെയാണ് ഹരിശ്രീ അശോകൻ കാണുന്നത്? അത്തരം കോമഡിക്ക് നിലനിൽപ്പുണ്ടോ? അല്ല, കോമഡി എന്താണെങ്കിലും ഈ പറയുന്നില്ല. ഇപ്പോൾ ഇപ്പോഴും എന്നെ കാണുമ്പോൾ പലരും പഞ്ചാബി ഹൗസിലെ ആ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറയാറുണ്ട്. അതുപോലെ തന്നെ പല ചിത്രങ്ങളുടെ ഡയലോഗുകൾ എന്നെ കാണുമ്പോൾ വിളിച്ചു പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ആ സിനിമയും ആ സിനിമയിലെ തമാശകളും ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ മനസ്സിൽ അത് ഉറഞ്ഞു അല്ലെങ്കിൽ അത് അതിങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് അത് വിളിച്ചു പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ മനസ്സിൽ പതിയുന്ന കോമഡികൾ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ അത് സഭ്യമായ രീതിയിലായിരിക്കണം എന്നൊരു വാദമുണ്ട്. കാരണം ഇതൊരു കുടുംബമായിട്ട് കയറിയിരിക്കുമ്പോൾ അതിൽ അസഭ്യങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിന് നിലനിൽപ്പുണ്ടോ ഇല്ലെന്നുള്ള എനിക്ക് പറയാൻ പറ്റുമൊന്നുമില്ല. ഒരു ഒരു ട്രെൻഡ് ഒരു സമയത്ത് ഇങ്ങനെ മാറി മാറി വരുമല്ലോ. എന്തായാലും സഭ്യമായ കോമഡിക്ക് എന്നും സ്ഥാനമുണ്ടെന്നുള്ളത് ഷുവറാണ്. കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിലും ഹരിശ്രീ അശോകൻ്റെ സാന്നിധ്യമുണ്ട്. അതിലെ കഥാപാത്രത്തെക്കുറിച്ച് ഒന്ന് പറയാം. കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള വേഷമാണ് എനിക്ക് കിട്ടിയത്. കാരണം ബാവുട്ടിയുടെ നാമത്തിൽ അലവി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ കടൽ കടന്ന മാത്തുക്കുട്ടിയിലെ കൊച്ചി റാഫി എന്ന് പറയുന്ന മുഹമ്മദ് റാഫി സാറെ പാട്ട് പാടുന്ന ഒരു ഗായകനായിട്ടും കൊച്ചിയിലെ ഒരു ഗായകനായിട്ടും ആണ് എനിക്കതിൽ വേഷം കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്ക് ആ ക്യാരക്ടറെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ ആ സിനിമ കണ്ടാലും മനസ്സിലാവുള്ളൂ. എന്നാലും ജനത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഞാനൊക്കെ കോമഡി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇപ്പോഴും ഉണ്ട് എങ്കിലും ആ സമയത്തൊക്കെ ഇതുപോലുള്ള ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ക്യാരക്ടർ. കാരണം ഞാനതിൽ മുഹമ്മദ് റാഫി സാബിൻ്റെ ഒരു പാട്ട് പാടുന്നുണ്ട്. അത് കണ്ടിട്ട് പല ഈ കലാസ്നേഹികളും ഐ മീൻ സിനിമാ പ്രേമികളും എന്നെ വിളിച്ചിട്ട്, കൂട്ടുകാരടക്കം എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു
ഞങ്ങളൊക്കെ കണ്ണു നിറഞ്ഞുപോയി. ഇങ്ങനെ ഒരു സീൻ, ആ പാട്ട് വളരെ ടച്ചിങ് ആയിരുന്നു. എന്നെ വിദേശങ്ങളിൽ നിന്ന് വരെ പലരും വിളിച്ചു, മലയാളികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. വളരെ രസമായിട്ടത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട് ആ പാട്ട് റഫി സാറിൻ്റെ. അപ്പോൾ അതൊക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ കിട്ടുന്നത് ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യാനുള്ള താല്പര്യമാണ്. അതിപ്പോൾ രഞ്ജിയേട്ടൻ്റെ രണ്ടാമത്തെ, ഐ മീൻ മൂന്ന് ചിത്രമായി ഞാൻ അഭിനയിക്കുന്നതെങ്കിൽ തന്നെയും മൂന്ന് ചിത്രങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ബാവുട്ടിയുടെ നാമത്തിലും മാത്തുക്കുട്ടിയിലും ഒക്കെ എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഒട്ടും ബാവുട്ടിയുടെ നാമത്തിൽ ചെയ്ത അലവിയല്ല ഇതിൻ്റെ അകത്ത് വന്ന കൊച്ചി റാഫി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എന്തായാലും അതൊരു വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് എനിക്കത്. കടൽ കടന്നൊരു മാത്തുക്കുട്ടി, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, ഇനി ഏതൊക്കെയാണ് വരാനിരിക്കുന്ന ചിത്രങ്ങൾ? ചിത്രങ്ങൾ കുറേ ഉണ്ട്, അത് ഇനിയിപ്പോൾ എപ്പോഴൊക്കെയാണ് റിലീസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിത്രങ്ങൾ പലതും ചെറിയ ചിത്രങ്ങളാണ്. ഒരു വലിയ ബാനറിലൊരു വലിയ ചിത്രങ്ങളിൽ ഞാൻ മുൻപ് കുറേ അഭിനയിച്ചതും വരാനുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഏത് ആദ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയദർശൻ സാറിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന മോഹൻലാൽ ലാലട്ട് ഹീറോ ആയിട്ടുള്ള ശവനാർട്സ് വിജയകുമാർ സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിലൊരു വേഷമാണ് ചെയ്യുന്നത്. കാരണം പ്രിയം സാർ എന്നെ ഇതിനു മുമ്പ് മൂന്ന് ചിത്രങ്ങളിൽ വിളിച്ചെങ്കിലും എനിക്ക് ആ സമയത്ത് വേറെ ചിത്രങ്ങളുണ്ടായതുകൊണ്ട് അഭിനയിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പ്രിയം സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു, വളരെ സന്തോഷമുണ്ട്. ആ പടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞാൽ സാറ് അതിൻ്റെ അകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലത്തെ ഒരു വേഷമാണ്, എങ്കിൽ തന്നെയും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോമഡി ക്യാരക്ടറാണ് അത്. സാറിൻ്റെ ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ അടുത്ത പടത്തിൽ, സാറ് ചെയ്യുന്ന അടുത്ത മലയാള ചിത്രത്തിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആണ് ഇനി അശോകൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഹരിശ്രീ, അശോകനു പുറമെ മകനും ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് വരുന്നു, എങ്ങനെ കാണുന്നു മകൻ്റെ സിനിമയിലേക്കുള്ള ഒരു വരവ് അച്ഛനെന്ന നിലയിൽ? അവനിതിന് ഒരു പടത്തിൽ അഭിനയിച്ചു, രണ്ടാമത്തെ പടത്തിൽ അഭിനയിച്ചു. ആദ്യ പടത്തിൽ ഓർക്കിട്ടൊരു ഓർമ്മക്കൂട്ട് എന്ന് പറയുന്ന പടത്തിലാണ് അഭിനയിച്ചത്. അതിൽ അവനൊരു തുടക്കക്കാരനായിരുന്നു, പക്ഷെ നല്ല ചിത്രമായിരുന്നു, നല്ല വേഷമായിരുന്നു. അത് ആ പടം ശരിയായ രീതിയിൽ അങ്ങോട്ട് മാർക്കറ്റിംഗ് നടന്നില്ല. അതിനുശേഷം ഇപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഒരു പടത്തിലാണ് അഭിനയിക്കുന്നത്. അതിലൊരു ഹീറോ ആയിട്ട് തന്നെയാണ്, സനുദീൻ്റെ മകനും എൻ്റെ മകനും ഹീറോ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഞാനതിൽ അവൻ അഭിനയിച്ച പോർഷൻ എല്ലാം ഞാൻ കണ്ടു, അവനെ ഡബ് ചെയ്ത് കണ്ടില്ല, അഭിനയിച്ച പോർഷൻ കൂടെ കണ്ടപ്പോൾ കുഴപ്പമില്ലാത്ത വിധത്തിൽ അവൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കുറേയും കൂടി പഠിക്കാനുണ്ട് സിനിമയിൽ. പിന്നെ അവൻ്റെ സിനിമയിലേക്കുള്ളൊരു വരവെന്ന് തന്നെ അത് അവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ എല്ലാവരും ആദ്യമായിട്ട് സിനിമയിൽ വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ, ഞാൻ ആദ്യം ഈ സിനിമ മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുന്ന പോലെ ഒന്നും അവനെ കൊണ്ട് പറയാൻ പറ്റില്ല, അവൻ പറയില്ല. അവൻ്റെ ഇൻട്രസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ആ വഴി പോട്ടെ എന്ന് എൻ്റെയും ഇത്. അല്ലാതെ എനിക്ക് നിർബന്ധിച്ച് അവനെ പഠിപ്പിക്കാനോ ഇനി സിനിമയിൽ തന്നെ പോകണമെന്ന് പറയാൻ എനിക്കില്ല. അത് അവൻ തിരഞ്ഞെടുക്കേണ്ടതാണ്, അവനെ ജീവിക്കേണ്ട വഴി അവൻ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ സിനിമയാണ് അവൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവൻ സിനിമയിലേക്ക് വരും, പഠിത്തമാണെങ്കിൽ പഠിത്തത്തിലേക്ക് പോകും. കോമഡി റോളുകൾക്ക് പുറമേ നായകവേഷവും വഴങ്ങും എന്ന് തെളിയിച്ച ഹരിശ്രീ അശോകൻ, ഇനിയും അത്തരം കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കാമോ? നായകവേഷം ചെയ്തത് ഞാൻ രണ്ട് ചിത്രങ്ങളാണ്. ഒന്ന് അനിൽ ബാബുവിൻ്റെ കുസൃതി എന്ന് പറയുന്ന കിരീടം ഉണ്ണിച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടം, മറ്റൊന്ന് അതും ഇതുപോലെ കുറേ നാളുകൾക്ക് ശേഷമാണ് റിലീസ് ചെയ്തത്. അത് നല്ല ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരുന്നു. അത് ആ നല്ല സമയത്ത് റിലീസ് ചെയ്തെങ്കിൽ അത് ഓടിയനെ എന്നൊരു വിശ്വാസം. അതിനുശേഷം ചെയ്ത നായകനായിട്ട് ചെയ്തത് ആകാശം എന്ന് പറയുന്ന ചിത്രം, വളരെ സീരിയസ് ആയിരുന്നു. അതിൻ്റെയും പടം കണ്ട പലരും, പല നല്ല സിനിമാ പ്രേമികൾ, സാധാരണക്കാരും അതുപോലെ അല്ലാത്ത ഭയങ്കര നിരൂപകരും ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു വളരെ ഗംഭീരമായ സിനിമയാണ്, ഒന്നില്ലെങ്കിൽ അത് നല്ല ഉഗ്രൻ ഒരു കഥയും തിരക്കഥയും ഉണ്ടായിരുന്നു, അതിനേക്കാൾ ഉപരി നല്ലൊരു ഡയറക്ഷനും ഇതൊക്കെ ഒത്തുവന്നപ്പോൾ നല്ല സിനിമയായിട്ട് തോന്നി. എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതും അതിൻ്റെ മാർക്കറ്റിംഗ് വലിയ കുഴപ്പമായിരുന്നു, കാരണം ശിവജി എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ പടത്തിനൊപ്പമായിരുന്നു എൻ്റെ റിലീസിങ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആ പടം ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് ഇനിയൊരു നായകവേഷം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കോമഡി ആയിരിക്കും. അപ്പോൾ ഇനിയും ഒരുപാട് നായകവേഷങ്ങൾ വരുന്നുണ്ട്, വന്നു. അതിനുശേഷം ഞാനൊന്നും അത് സ്വീകരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഒരു നല്ല കഥയും അതിലൂടെ ഒരു നല്ല ഹ്യൂമറിലൂടെ പറയുന്നൊരു കഥയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അത് എനിക്ക് എൻ്റെ രൂപത്തിന് ഇണങ്ങുന്നൊരു ക്യാരക്ടറാണെങ്കിൽ തീർച്ചയായും. ശ്രീ ഹരിശ്രീ അശോകൻ, ഇനിയും മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നു താങ്കളുടെ വൈവിധ്യമാർന്ന കോമഡി മറ്റു റോളുകൾക്കുമായി. എല്ലാവിധ ആശംസകളും. ഈ ബസിൽ അതിഥിയായി എത്തിയതിന് വളരെ നന്ദി.